നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് കൃപയും സമാധാനവും. ടൊളന്റിനോയിലെ വിശുദ്ധ നിക്കോളസ് ജനിച്ചത് 1245 മക്കളില്ലാതിരുന്ന അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ മയീറിലെ വിശുദ്ധ നിക്കോളസിൻ്റെ ദേവാലയത്തിലേക്ക് തീർത്ഥയാത്ര നടത്തി ഒരു കുഞ്ഞിനായി പ്രാർത്ഥിച്ചു. അങ്ങനെ ലഭിച്ച കുഞ്ഞിന് വിശുദ്ധനോടുള്ള ബഹുമാനാർത്ഥം നിക്കോളസ് എന്ന പേര് നൽകി. ടൊളന്റിനോയിലെ വിശുദ്ധ നിക്കോളസ് ജ്ഞാനസ്നാനത്തിൽ കൈവരിച്ച നിഷ്കളങ്കത ഒരിക്കലും നഷ്ടപ്പെടുത്തിയില്ല. വളർന്നതിനുശേഷം കാഠിന്യമേറിയ താപസ ജീവിതം നയിച്ചിരുന്ന വിശുദ്ധ അഗസ്തീനോസിൻ്റെ താപസ സമൂഹത്തിൽ ചേർന്നു. ജീവിതകാലം മുഴുവൻ മുടന്തനായിരുന്നു. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളോട് പ്രത്യേക അനുകമ്പയും സ്നേഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. മിക്കപ്പോഴും ദിവ്യബലി അർപ്പണത്തിന് ശേഷം താൻ പ്രാർത്ഥിച്ച ആത്മാക്കൾ സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ എത്തുന്നതായി അദ്ദേഹത്തിന് വെളിപാട് ലഭിച്ചിരുന്നു. വിശുദ്ധ നിക്കോളാസ് പതിവായി ആശ്രമത്തിന് വെളിയിൽ ദരിദ്രരെ സഹായിക്കാൻ ഭിക്ഷാടനം നടത്തുമായിരുന്നു. അന്ത്യകൂദാശ നൽകുന്നതിനായി ജയിലുകളിലും മരണാസന്നരുടെ പക്കലും എത്താറുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ രോഗബാധിതനായപ്പോൾ വൈദ്യൻ അദ്ദേഹത്തോട് മാംസം ഭക്ഷിക്കാൻ കൽപ്പിച്ചു. എന്നാൽ അദ്ദേഹം മാംസം ഭക്ഷിക്കില്ല എന്നുള്ള വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു. ആളുകളെ സാക്ഷിയാക്കി മാംസാഹാരത്തിന് മുകളിൽ അദ്ദേഹം കുരിശടയാളം വരച്ചു. ഉടൻ തന്നെ പാചകം ചെയ്ത മാംസം ജീവനുള്ള കോഴിയായി മാറി ജനാലയിലൂടെ ചെറുകടിച്ച് വെളിയിലേക്ക് പറന്നുപോയി. മരിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള വർഷം അദ്ദേഹം ദിവ്യബലി അർപ്പിക്കുമ്പോൾ അൾത്താരയുടെ മുകളിൽ ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടിരുന്നു. ദിവ്യബലിക്ക് ശേഷം ഈ നക്ഷത്രം അദ്ദേഹത്തെ സങ്കീർത്തിയിലേക്കും തുടർന്ന് അദ്ദേഹം താമസിച്ചിരുന്ന അറയിലേക്കും അനുധാവനം ചെയ്തിരുന്നു. തിരികെ അറയിൽ നിന്നും സങ്കീർത്തിയിലേക്കും തുടർന്ന് അൾത്താരയിലേക്കും ചിലപ്പോഴൊക്കെ ഇതേ നക്ഷത്രം അദ്ദേഹത്തിന് മുകളിലായി നിലകൊണ്ടിരുന്നു. ദൈവത്തിനും സഹോദരന്മാർക്കും വേണ്ടിയുള്ള സ്നേഹമസൃണമായ ശുശ്രൂഷയ്ക്കിടയിൽ പലപ്പോഴും തന്റെ അയോഗ്യതകളെ കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. ഒരു ദിവസം നിക്കോളസ് ദൈവത്തിന്റെ ശ്രേഷ്ഠതയും തന്റെ നിസ്സാരതയും കുറിച്ച് ചിന്തിച്ച് അസ്വസ്ഥനായി. അപ്പോൾ സകല വിശുദ്ധരുടെയും രാജ്ഞിയായ മറിയം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം ആശ്വസിപ്പിച്ചു: നിക്കോളസ്, ഭയപ്പെടരുത്. നീ ശരിയായി തന്നെയാണ് വ്യാപരിക്കുന്നത്. എൻ്റെ പുത്രൻ്റെ ഹൃദയത്തിൽ നീ ഇടം കണ്ടെത്തിയിരിക്കുന്നു. മാത്രമല്ല, ഞാനാണ് നിന്റെ സംരക്ഷക. ഇത് കേട്ട് നിക്കോളസിന് വലിയ ആശ്വാസം തോന്നി. 1310 സെപ്റ്റംബർ 10 മാലാഖമാർ ദൈവസന്നിധിയിൽ കീർത്തനങ്ങൾ ആലപിക്കുന്നത് ശ്രവിച്ചുകൊണ്ട് വിശുദ്ധ നിക്കോളസ് സ്വർഗത്തിലേക്ക് യാത്രയായി. 1446 യൂജിൻ നാലാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിശുദ്ധ യൗസേ പിതാവിനെ പോലെ വിശുദ്ധ നിക്കോളസും തിരുസഭയുടെ സംരക്ഷകനായാണ് വണങ്ങപ്പെടുന്നത്. വിശുദ്ധ നിക്കോളസെ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ.